ഇവിടെ കൂടുതൽ ആളുകളുണ്ടല്ലോ. രാവിലെ മാത്രമല്ല ഉച്ചയ്ക്കും ചായയൊക്കെ കുടിക്കും. അപ്പോൾ കൂടുതൽ പാൽ ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും നമ്മൾ നിന്റെ അനിയന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഭക്ഷണത്തിന്റെ ചിലവല്ല അവനല്ലേ നോക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന്. അതുകൊണ്ട് പാൽ വാങ്ങി. എന്തെങ്കിലും ചെയ്യാമല്ലോ. പായസം ഉണ്ടാക്കാം. അമ്മ പായസത്തിന് ഇത്രയും പാൽ ആവശ്യമില്ല. എന്റെ സർലേ, ഞാൻ പായസം ഉണ്ടാക്കും, പനീർ ഉണ്ടാക്കും, ഇതിൽ നിന്ന് തൈരും ഉണ്ടാക്കും. പാല് പാലെന്നും പറഞ്ഞ് എന്റെ തലക്ക് ഭ്രാന്തെടുക്കും. ശരി, എന്ത് തോന്നുന്നോ അത് ചെയ്യ്. അടുക്കള കയറി എന്താണോ തോന്നുന്നത് അതങ്ങുണ്ടാക്കിക്കോ. എന്റെ തലയെങ്കിലും തിന്നാതിരിക്കുമല്ലോ. ഞാൻ നിന്റെ തല തിന്നുന്നുണ്ടെങ്കിൽ നീ ഒരു കൊതുകിനെ പോലെ എന്റെ ചോര കുടിക്കാറുണ്ട്. ഞാൻ അമ്മയുടെ ചോര കുടിക്കുന്നു. ആ, നീ എന്റെ ചോര കുടിക്കുന്നുണ്ട്. ആ, ഒന്ന് പോ, എന്നിട്ട് പോയി തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. എടാ രാമു, വാവാ. ഇത്രയധികം പാലോ? ഇനി നീയും തുടങ്ങണ്ട, കൊണ്ടുപോയി അകത്ത് വെക്ക്. പ്രിയമോളെ, ഞാൻ പത്രത്തിൽ കുറച്ച് ജോലി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്ക്. നിനക്ക് ഇന്റർവ്യൂവിന് പോവാൻ കഴിയുമല്ലോ. നിനക്ക് വീണ്ടും ഒരു മ്യൂസിക് കമ്പനിയിൽ ജോലി കിട്ടണമെന്ന് എനിക്കൊട്ടും താല്പര്യമില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തു സർലേ, പക്ഷെ അഭിയുടെ ഓർമ്മയിൽ നിന്ന് അവളെ നിനക്ക് രക്ഷിക്കാനാവില്ല. ഇന്ന് അവൾക്ക് ആരെ കണ്ടാലും അഭിയെന്ന് മാത്രമേ തോന്നൂ. അമ്മേ, ഇതിലെന്താ ഇത്ര ചിരിക്കാനുള്ളത്? എന്താണെന്നറിയോ സർലേ, എനിക്ക് പാൽക്കാരന്റെ മീച്ച ഓർമ്മ വന്നു. നല്ല രസമായിരുന്നു അല്ലേ പ്രിയ, അല്ലേ? ഞാൻ പോയി റെഡിയാവട്ടെ. ആ, ഞാനും പോവുകയാണ്. എന്തിനാന്നറിയോ? പായസം ഉണ്ടാക്കാൻ. എന്നിട്ട് നീ ഒറ്റക്കിരുന്ന് എന്തെങ്കിലൊക്കെ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത്. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലേ മാഡം, ഈ കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാഡം, ഇവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ചേട്ടാ ഒന്ന് നോക്കേ. ചേട്ടാ, ഈ പെൺകുട്ടി ഇവിടെ എവിടെയെങ്കിലും? ചേട്ടാ ഒരു മിനിറ്റ്, ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഒന്ന് നല്ലപോലെ നോക്കേട്ടോ. ഇത് പൂനെയിലുള്ള കുട്ടിയാണോ? അല്ല, മുംബൈയിലുള്ള കുട്ടിയാ. അല്ല, മുംബൈയിലെ കുട്ടിയാണെങ്കിൽ മുംബൈയിൽ പോയി അന്വേഷിക്ക്. ഇവിടെ പൂനെയിൽ എന്ത് ചെയ്യാ? കാറ്റ് ഇറക്കാൻ നോക്ക്, വന്നോളൂ ഓരോന്ന്. എക്സ്ക്യൂസ് മീ മാം, നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടോ? അതെ, ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എന്താ കണ്ടിട്ടുണ്ടോ? അതെ ചേട്ടാ, കാണാനില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്ക്. ഇവിടെ എന്തിനാ തിരയുന്നേ? അല്ല, കാണാനില്ലാത്തതല്ല, എന്റെ കയ്യിൽ നിന്ന് ഇവളുടെ അഡ്രസ് മിസ്സായതാ. നിങ്ങൾക്കെന്താ ഇവളെ അറിയോ? ഇല്ല. സമയം പോയി തോന്നു, നീ വേഗം ഇറങ്ങ്. ആ, ഒരു മിനിറ്റ് ഇത് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. ആ, വിടുക്കി. നിന്റെ ഇന്റർവ്യൂ നല്ലതായിരിക്കും, നിനക്ക് ജോലിയും കിട്ടും. പിന്നെ നീ പതുക്കെ പതുക്കെ പഴയ കാര്യങ്ങളെല്ലാം മറക്കും. അബിയെ, ആ ശരി ശല്ലേ, സൂക്ഷിച്ചു പോണം കേട്ടോ. എന്താ രാമു ഇത്? ശ്രദ്ധിച്ച് നടക്കണ്ടേ? സോറി ചേച്ചി. ഇത്ര ധൃതിയിൽ എങ്ങോട്ടായിരുന്നു? ചേച്ചിയെ കാണാൻ വന്നതാ. എന്താ, എന്ത് പറ്റി? ചേച്ചി ഞാൻ പറയുന്ന കേട്ടിട്ട് ചേച്ചി ഒച്ചയൊന്നും വെക്കരുത്, എനിക്ക് ചേച്ചിയുടെ അമ്മ ചേച്ചി തന്നെ വഴക്കു പറയും. നീ എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല, ചേച്ചിയാ ചെയ്തേ. ഞാൻ എന്താ ചെയ്തു? ചേച്ചി ഞാൻ പുറത്തു വെച്ച ഒരാളെ കണ്ടു. ആരെ? ചേട്ടനെ. എന്താ? പതുക്കെ പറയ ചേച്ചി. എന്താ, അതേ ഇവിടെ എത്തിന്നോ? ആ ചേച്ചി, പുറത്ത് ചേച്ചിയുടെ ഫോട്ടോ കാണിച്ച് ചേച്ചി അന്വേഷിച്ച് കിടക്കാ ചേട്ടൻ. അതും ഈ വെയിലത്ത് മാർക്കറ്റ് വെച്ചാ ഞാൻ കണ്ടേ. മാർക്കറ്റിൽ എവിടെയാ? അവിടെ അടുത്ത് തന്നെ ചേച്ചി. നീ എന്നെ അവിടെ കൊണ്ടുപോവോ? ആ ചേച്ചി, പോവാ. ശരി, എന്നെ കൊണ്ട് അവിടെ വിട്ടിട്ട് നീ വേഗം തിരികെ വീട്ടിലെത്തണം. ഓക്കെ ചേച്ചി, ടെൻഷൻ അടിക്കാതെ. ശരി, ഒരു മിനിറ്റ്, ഇത് അവിടെ വച്ചിട്ട് വാ. വേഗം വാ. സാർ, നിങ്ങൾ ഇവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇത്രയും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഞാൻ ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല. ബാക്ക് ടു ബാക്ക് ഷോ ചെയ്തിട്ട് പോലും എനിക്ക് ക്ഷീണം തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ടയർഡാണ്, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അല്ല സാർ, ഇവിടെയോ? അതെ ചേട്ടാ, ഒരു സ്ട്രോങ് ചായ കിട്ടോ? ചേച്ചി നീ നോക്കി. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ചേച്ചി തിരങ്ങി അടക്കാണെന്ന്. ശരിയെന്നാ, ഞാൻ പോട്ടെ.
ഇദ്ദേഹം എനിക്ക് വേണ്ടിയാ വന്നത്. മുംബൈയിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക്. അപ്പൊ അമ്മ ചിന്തിക്കുന്ന തെറ്റാ, ഞാൻ ദൂരേക്ക് പോയാൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ലെന്ന്. അദ്ദേഹത്തിന് എന്നെ ഓർമ്മ വന്നു, എന്നെ കാണാൻ ഓടി വന്നിരിക്കുക. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? ഉറപ്പായും അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി കാണും, അവിടുന്ന് വീട്ടിൽ, പിന്നെ അവിടുന്ന് ഇവിടേക്ക്. അദ്ദേഹം എന്നെ തിരയുകയായിരുന്നു, ഞാൻ അറിഞ്ഞതുമില്ല. ചേട്ടന്റെ കയ്യില് 2000 ചില്ലറ ഉണ്ടാവോ? എന്തിനാ സാറേ കളിയാക്കുന്നേ? എന്ത് ചെയ്യും, എങ്ങനെ അദ്ദേഹത്തെ കാണും? എനിക്ക് കാണുകയും വേണം, ഞാൻ എത്ര ഹാപ്പിയാണെന്ന് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയും വേണം. സാരല്ല, ഇന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം കണ്ടാൽ ഒരു കുഴപ്പമില്ല. ചേട്ടാ, ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, എനിക്കറിയില്ല. പിന്നെ ചേട്ടാ, നിങ്ങൾ ഇവിടെ എത്ര നാളായിട്ടുണ്ട്? കുറെ നാളായിട്ടുണ്ട്. ഇവിടെ പുതിയതായിട്ട് ഏതെങ്കിലും ഫാമിലി വന്നായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല സാർ. നീ അവനെ സ്നേഹിച്ചിരുന്ന കാര്യം മറന്നേക്കൂ. അവന്റെ പേരിലുള്ള സിന്ദൂർ അണിഞ്ഞ കാര്യവും നീ എന്നേക്കുമായി മറന്നേക്കൂ. നികിത, നികിത, എവിടെ പോയി? ഞാൻ അവളെ കണ്ടതാണല്ലോ ഇപ്പോ. ശരിക്കും അവളായിരുന്നോ അതോ എനിക്ക് തോന്നിയതോ? രാത്രി മാത്രമല്ല, പകലും ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയോ? എനിക്ക് നിങ്ങളെ കാണാനാവില്ല. ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയതാ നിങ്ങളിൽ ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കുമെന്ന്. എനിക്ക് ആ വാക്ക് തെറ്റിക്കാനാവില്ല. എനിക്ക് പോയേ പറ്റൂ. ചേച്ചി, ഓർമ്മ നഷ്ടപ്പെട്ടത് അബിക്കാണ്, നമുക്കാർക്കുമല്ല. ചേച്ചി സരളയോടെല്ലാം തുറന്നു പറയുന്നതാ നല്ലത്. അതുമാത്രമല്ല, അഭി ചെയ്തതിന്റെ ശിക്ഷയത്തിനാ പ്രിയ അനുഭവിക്കുന്നേ. അഭി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആലിയും തനുവും പറഞ്ഞതുകൊണ്ടാ. ഇതിന്റെ സത്യാവസ്ഥ സരള അറിയേണ്ടത് അത്യാവശ്യമാണ്. ചേച്ചി അവരെ വിളിച്ച് കാര്യം പറയൂ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ദു. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു സരള ഇത്തവണ വലിയ ദേഷ്യത്തിലാണെന്ന്. പക്ഷെ അവരാ ദേഷ്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്കുവോ എന്തോ. ഒരു തവണയെന്ന് ഫോൺ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, എന്റെ ഫോൺ ഇങ്ങ് എടുത്തോണ്ട് വാ. ആ ശരി. ആ അമ്മേ, അമ്മയുടെ പായസം ഉണ്ടാക്കുന്ന ജോലിയൊക്കെ കഴിഞ്ഞോ? സർലേ, നീ ഇങ്ങനെയൊന്നും പറയരുത്. പാൽപ്പായസത്തെ ഇങ്ങനെ അപമാനിക്കരുത്. അത് ഞാൻ ഉണ്ടാക്കിയ പാൽപ്പായസത്തെ. അമ്മേ, അത് തന്നെ പാൽപ്പായസം. അപ്പോ പാൽപ്പായസം ഉണ്ടാക്കി കഴിഞ്ഞോ? ഇപ്പോഴെല്ലാം റെഡിയാവും. നീ അകത്തേക്കൊന്ന് പോയി നോക്കൂ. ജാനകിയെ ഡ്യൂട്ടിക്ക് നിർത്തിയിട്ടുണ്ട്, നന്നായി നോക്കാൻ പറഞ്ഞു. മതി അമ്മേ, എനിക്കറിയായിരുന്നു. അമ്മ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ജാനകി ഏൽപ്പിച്ചു. അവള് പായസം ഉണ്ടാക്കിയ പോലെ തന്നെ. നീ ആദ്യം ഫോൺ എടുക്ക്, എന്നിട്ട് ഞാൻ അതിനുള്ള മറുപടിയൊക്കെ തരാം. എന്താ ഫോൺ എടുക്കാത്തത്? ഇല്ലമ്മേ, എനിക്ക് ഫോണൊന്നും എടുക്കണ്ട. ആരാ വിളിക്കുന്നേ? അഭിയുടെ അച്ഛമ്മയാ. പിന്നെന്താ സംസാരിക്കാത്തേ? അമ്മ, എനിക്ക് അവരോട് സംസാരിക്കണ്ട. മകൾ ടീച്ചറാണെങ്കിൽ അമ്മ പ്രിൻസിപ്പൾ ആകുന്നു. അല്ലല്ല, പ്രിൻസിപ്പൾ പാവാണ്, നീ അതിനേക്കാൾ വലിയ ആളാണ്. അമ്മ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അവരോട് സംസാരിക്കണ്ടെന്ന്. എന്നിട്ട് എന്താ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? സർല, ഞാനൊരു കാര്യം പറയട്ടെ. നീ എത്ര വേണമെങ്കിലും ശ്രമിക്കേ ഈ അകൽച്ച കൂട്ടാൻ വേണ്ടി, പക്ഷെ ഒന്നും നടക്കില്ല. അവരുടെ ബന്ധം തകരില്ല. അഭിയുടെയും പ്രിയയുടെയും രണ്ടുപേരുടെയും ജീവിതം ഒന്നാണ്. അറിയോ, അവർ പിരിഞ്ഞപ്പോഴും പ്രിയ എങ്ങനെയാണ് വീണ്ടും അഭിയുടെ അടുത്ത് എത്തിയത്? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. അഭി വരും പ്രിയയുടെ അടുത്തേക്ക്, അപ്പ നോക്കാം നീ എന്താ ചെയ്യുന്നെന്ന്. എത്രയൊക്കെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ശരി, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ ബോറടിച്ചോണ്ടിരുന്നോ? മേലല്ല എന്നോട് ഒന്നും സംസാരിക്കരുത്. പറഞ്ഞോ. എടാ, ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. നീ റെഡി ആയിട്ട് പുറത്തേക്ക് വാ, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇല്ലടാ, പ്ലാനിൽ ഒരല്പം ചേഞ്ച് ഉണ്ടായി. എന്ത് ചേഞ്ചോ? എന്തേ, എന്തുപറ്റി? എനിക്ക് സെക്രട്ടറിയെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ എന്തുപറ്റി നിനക്ക്? ആ കാണണം, പക്ഷെ ഞാനിപ്പോ അവളെ തിരയുക. തിരയുന്നോ? എവിടെ? പൂനെയില്. പൂനെയില്? ഓ, ഐ എം സോറിടാ, ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി.
രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. എന്തോ മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ്സ് ആയിരുന്നു. സോ വെയിറ്റ് ചെയ്യാൻ തോന്നിയില്ല. എടാ അഭി, നീ ഇതെന്താ ഇങ്ങനെ എന്നെ ഒന്ന് വിളിച്ചുവിടായിരുന്നു നിനക്ക്? എടാ അത് മറന്നുപോയതാ. വല്ലാത്ത ടെൻഷനിലായിരുന്നു, കിടന്നിട്ട് ഉറക്കവും വന്നില്ല. നികിതയുടെ മുഖം മനസ്സിൽ നിന്ന് പോവാത്ത പോലെ. ഞാൻ നിന്നോട് സോറി പറഞ്ഞല്ലോ. ഐ എം സോറി. ശരി, കുഴപ്പമില്ല. എന്തെങ്കിലും അറിയാൻ കഴിയോ? ഒരു വിവരവും കിട്ടിയില്ല. ഒരു ഭ്രാന്തനെ പോലെ ഇവിടെ അലയാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായി. ഇത്രയും കമ്മിറ്റ്മെന്റ്. ഞാൻ വൈഫാകാൻ പോകുന്ന കുട്ടിയോട് കാണിക്കുന്നില്ല, പക്ഷെ ഞാൻ എന്റെ സെക്രട്ടറിയോട് കാണിക്കുന്നുണ്ട്. ഇത് തന്നെ വ്യത്യാസം ഫേക്കും ട്രൂ ലവിന്റെയും. നീ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞത്. ഞാനിവിടെ ആകെ തളർന്നു നിൽക്കുക. അപ്പൊ നീ എന്താ തമാശ കളിക്കുകയാണോ? നീ ടെൻഷൻ അടിക്കാതിരിക്കേ, നിന്റെ എഫേർട്ട് ഒന്നും വെറുതെ ആവില്ല. ചിലപ്പോ അവരെ അന്വേഷിച്ച് അന്വേഷിച്ച് നിനക്ക് നിന്റെ യഥാർത്ഥ പ്രണയം കിട്ടിയാലോ. എന്ത് സത്യപ്രണയം, എന്ത് കള്ളപ്രണയം! ഞാൻ തനുവിനെ കല്യാണം കഴിക്കുന്ന എന്റെ ഇമേജ് ക്ലിയർ ചെയ്യാനാണ്. നീ ഇതിനിടയിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, ഞാൻ ഫോൺ വെക്കുന്നു. എന്നിട്ട് ബലൂണിനൊന്ന് തരട്ടെ. എന്തായാലും നീ അവരെ കാണും, പക്ഷെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ആദ്യം എന്തെങ്കിലും കഴിക്കും. ശരി, ബൈ. ഓക്കെ, ഷുവർ. നീ ഏട്ടനെ നേടാനാണോ ആഗ്രഹിക്കുന്നത്, അതോ നഷ്ടപ്പെടുത്താനാണോ? ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ് ആലിയ? ഓഫ് കോഴ്സ് ഞാൻ അബിയെ നേടാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ. നീ ഒരു നമ്പർ വൺ മണ്ടി തന്നെയാ. നീ അത്രയ്ക്ക് മണ്ണത്തരാ ചെയ്തത് തനു. ഏറ്റവും വലിയ മണ്ണത്തരം നീ നിഖിലിനെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ഓ, വൃത്തിയിട്ടവൻ എന്തൊക്കെയാ ചെയ്യുന്നത്! എന്റെ മനസ്സ് പറയുന്നവനെ. തനു, നീ എല്ലാ പരിധിയും കടന്നിരിക്കുക. എനിക്ക് എങ്ങനെ അറിയാം? ഇതിലെന്താ എന്റെ തെറ്റ്? ഞാൻ നിഖിലിനോട് പ്രിയെ കൊല്ലാനാ പറഞ്ഞത്. അവൻ അബിയോട് ഇത്രയധികം വെറുപ്പാണെന്ന് എനിക്കെങ്ങനെ? എനിക്ക് അവന്റെ കാര്യത്തെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷെ തനു, എന്റെ മനസ്സിൽ അവനോടുള്ള വെറുപ്പുണ്ടല്ലോ. ദാറ്റ് ഇസ് എ ലോട്ട്. തനു, ഞാൻ അവനെ വോൺ ചെയ്തതാണ് ഏട്ടന്റെ അടുത്ത് വരരുതെന്ന്. ഇനി അഥവാ അവൻ എന്റെ ഏട്ടനെ തൊട്ടോ. ട്രസ്റ്റ് മീ ഓൺ ദിസ് തനു, ഐ എം ഗോണ കിൽ ഹിം. അത് മാത്രമല്ല, ഞാൻ നിന്നെയും വെറുതെ വിടില്ല. പ്രിയയുടെ കൂടെ എനിക്കിപ്പോ ഇവിടെ അങ്ങ് കൊല്ലനെ തോന്നേ. ബട്ട് എന്ത് ചെയ്യും? ആല എന്നെ വിട്ടിട്ട് പോയാ അബിയെ ഒറ്റയ്ക്ക് കല്യാണം കഴിക്കാനും എനിക്ക് പറ്റില്ല. എന്റെ കല്യാണം കഴിഞ്ഞോട്ടെ, ഞാൻ ഇവളുടെ നാവും പിന്നെ ഇവളുടെ ചിറകുമൊക്കെ അങ്ങ് വെട്ടിയെടുത്ത് കളയും. അദ്ദേഹം എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഇനി എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല. ഞാൻ അവളെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ പോകും. അത് ശരിക്കും നികുതിയായിരുന്നെങ്കിൽ അവളിത് എവിടെ പോയതാ? സർ, ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടോ? ചേട്ടാ, നിങ്ങൾ ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മാം, നിങ്ങൾ ഈ കുട്ടി അറിയോ? ഇല്ല. ഒരു മിനിറ്റ് മാഡം, ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ചേട്ടാ, ഇദ്ദേഹത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ ഇയാളെ കണ്ടിരുന്നു. എവിടെ? ദോ അവിടെ ഇരിപ്പുണ്ട്. അവിടെ? അദ്ദേഹം എന്നെ കണ്ടില്ല. കണ്ടെങ്കിൽ ആകെ പ്രശ്നമായനെ. എത്രയും വേഗം ഇവിടുന്ന് പോണം. അവൾ ഇതുവഴിയാണല്ലോ പോയത്. ഇത്ര അടുത്തായിട്ടും എന്താ കാണാൻ കഴിയാത്തത്? കമോൺ നികിത, നീ എവിടെയാ? അദ്ദേഹം എന്നെ കാണാത്തത് വളരെ നന്നായി. കണ്ടിരുന്നെങ്കിൽ പ്രശ്നമായനെ. ഇതിപ്പോ ഉച്ചയാവാറായല്ലോ. ബലൂണിനെ ആണെങ്കി ഇതുവരെ കണ്ടതുമില്ല. കാണുമ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓടി അടുത്തു പോകാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക അപ്പൊ ഓർമ്മ വരുന്നത്. എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അകന്നു കഴിയണം. അദ്ദേഹം എന്നെ കാണാൻ പാടില്ല. കുറച്ചു നേരം ഇവിടെ തന്നെ നിൽക്കാം. ഈശ്വരനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അമ്പലത്തിൽ എന്തായാലും വരില്ല. അദ്ദേഹം പോയിന്ന് ഉറപ്പാക്കിയിട്ട് വീട്ടിലേക്ക് തിരികെ പോവാം. നിങ്ങൾ ഇവിടെ വന്നത് എനിക്ക് വേണ്ടിയാ. ഇത് കണ്ടിട്ട് എനിക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടായിരുന്നു അറിയോ? പക്ഷെ എന്റെ സങ്കടം അതൊന്നുമല്ല. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ലല്ലോ. അകന്ന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ ഇത്ര അടുത്ത് കണ്ടിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പ്ലീസ് നിങ്ങൾ പോവൂ. ബെലൂണ, നീ എവിടെയാ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇവിടെ കാത്തിരിക്കുന്നത്, നിന്നോട് സോറി പറയാനായിട്ട്. പ്ലീസ് ഒരു തവണ എന്റെ മുന്നിലോട്ട് വന്നൂടെ. ഇനി ഒരിക്കലും ഞാൻ നിന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല. സരള ചെയ്തത് ശരിയായില്ല ചേച്ചി. ചേച്ചിയുടെ ഫോൺ എടുത്തു വെച്ച് എന്ത് സംഭവിക്കാനാ? ഒന്നുമില്ലെങ്കിലും ചേച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കെങ്കിലും ചെയ്തൂടെ. അവൾ ഒരു തെറ്റും ചെയ്യുന്നില്ല. അവളൊരു അമ്മയാ. അമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റുകാരിയായി തോന്നാം, പക്ഷെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അവരൊരിക്കലും തെറ്റ് ചെയ്യില്ല. ഇപ്പോൾ അവരെ ചെയ്യുന്നതെല്ലാം പ്രിയയുടെ നന്മയ്ക്ക് വേണ്ടിയാ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ശത്രുക്കളായാലും മിത്രങ്ങളായാലും പരസ്പരം പ്രണയിക്കുന്നവർ തമ്മിൽ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഓർമ്മ പോകുന്നത് കൊണ്ട് പ്രണയം ഒരിക്കലും നഷ്ടമാവില്ല. ഒരാൾ അകലുന്നത് കൊണ്ടും പ്രണയം ഇല്ലാതാകില്ല. അവരൊന്നിക്കുക തന്നെ ചെയ്യും. എന്റെ അഭി പ്രിയയെ തിരയാൻ പോയിരിക്കുക. എന്റെ ഭഗവാനെ, പ്രണയിക്കുന്ന ആ രണ്ടു കുട്ടികൾക്കൊപ്പം എന്നും ഉണ്ടാകണേ. അവർ ഒന്നാകണം, അത് മാത്രം മതി. യു ക്യാൻ ലവ് മീ, യു ക്യാൻ ഹേറ്റ് മീ, ബട്ട് യു കനോട്ട് ഇഗ്നോർ മീ. ഫൈനലി എന്റെ അടുത്ത് തന്നെ വന്നില്ലേ? നിന്നെ ഇവിടെ വിളിച്ചു എന്ന് കരുതി. അത് ഞങ്ങളുടെ തലയ്ക്കേറി നിരങ്ങാനല്ല, ജോലി ചെയ്യാനാ വിളിച്ചത്. അല്ലാതെ നിന്നെ പുകഴ്ത്തിയതാണെന്ന് വിചാരിക്കണ്ട. എനിക്ക് എന്റെ ഏട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോ വല്ലാത്തൊരു ടെൻഷനാണ് എനിക്കിൽ. നീയും ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ, ഞാൻ എന്റെ ഏട്ടനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ഏട്ടനെതിരായിട്ട് എനിക്കൊന്നും കേൾക്കാനും ആഗ്രഹമില്ല. എന്തെങ്കിലും പറ്റുന്നത് സഹിക്കാനും കഴിയില്ല. ഒരു കാര്യം അറിയോ, നിന്റെ ഈ സഹോദരനോടുള്ള സ്നേഹം കാണുമ്പോ ഇടയ്ക്കിടയ്ക്ക് എന്റെ കണ്ണുകൾ നിറയുക. അതുപോട്ടെ, ഞാനെന്താ ചെയ്യണ്ടേ? ഞാൻ നിനക്ക് രണ്ടാമതൊരു അവസരം കൂടെ തരാൻ ആഗ്രഹിക്കുന്നു. അതെന്താന്ന് വെച്ചാ, കഴിഞ്ഞ തവണ തന്ന പണി നീ ക്ലിയർ ആയിട്ട് ചെയ്തതുമില്ല, പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ ഇത്തവണ ഞാൻ ചിന്തിക്കുന്നത് ആ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി നിനക്ക് രണ്ടാമതൊരു ചാൻസ് കൂടെ തരാന്നാണ്. ഇപ്പോ സെക്കൻഡ് ചാൻസ് കൊണ്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്. സെക്കൻഡ് ചാൻസിന്റെ കാര്യം വിട്, നിന്റെ ഏട്ടൻ എനിക്ക് വരുത്തി വെച്ച നഷ്ടങ്ങൾക്ക് എന്താണ് നീ പകരം തരാൻ? പക്ഷെ ഏട്ടൻ വരുത്തിയ നഷ്ടങ്ങൾക്ക് പകരമായി ആ ഏട്ടന്റെ സഹോദരിയായ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിഖിലിന്റെ പേരിൽ, ലവ് ലൈഫ് മ്യൂസിക് കമ്പനിയുടെ ഭാഗമായിട്ട്. യു നോ വാട്ട്, യു കുഡ് ബി ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദിസ് കമ്പനി. ഈ ജോലിക്ക് നിനക്ക് മണ്ടേ മുതൽ പോയി തുടങ്ങാം. അത്രക്കെന്തിനാ ധൃതി മിസ്റ്റർ നിഖിൽ? എന്താന്നറിയോ, നീ പൂർത്തിയാക്കാത്ത ഈ ജോലിയില്ലേ, അത് കംപ്ലീറ്റ് ആക്കിയ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിനക്ക് കിട്ടും. പക്ഷെ അതുവരെ നീ നിന്റെ ജോലി പൂർത്തിയാക്കണം. ഇത്തവണ നീ ശ്രദ്ധിക്കണം, നിന്റെ ടാർഗറ്റ് ആ പ്രിയയാണ്, അല്ലാതെ എന്റെ ഏട്ടനല്ല. പക്ഷെ അതിന് നീ കുറച്ച് വൈകിപ്പോയി. കാരണം അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം കണ്ടുകാണും, പിന്നെ അവരുടെ സോ കോൾഡ് കണ്ടുമുട്ടൽ. ഇറ്റ് ഡസൻ മാറ്റർ ടു മീ നിഖിൽ. അവരൊന്നായാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ അവരെ എങ്ങനെയെങ്കിലും പിരിച്ചേ പറ്റൂ. എനിക്ക് വേണ്ടത് അവര് പരസ്പരം ഒന്നാകുന്നതിന് മുമ്പ് തന്നെ വേർ പിരിയണമെന്നാണ്. ആ പ്രിയ എന്റെ ഏട്ടന്റെ ലൈഫിൽ നിന്ന് ഇല്ലാതാവണം. I don't care how you do it, but you have to do it if you need this. ഇത്തവണ നീ വളരെ ശ്രദ്ധിക്കണം നിഖിൽ. എന്റെ സഹോദരന് ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. അഥവാ എന്റെ ഏട്ടൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ നിനക്കായിരിക്കും അതിന്റെ ദോഷം. ഇത്രയും പൈസ തരാൻ പറ്റുമെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് പൈസ കൊടുത്ത് മറ്റൊരാളെ കൊണ്ട് നിന്നെ കൊല്ലിക്കാൻ എനിക്ക് കഴിയും. നിനക്ക് അർഹതപ്പെട്ട സ്ഥലത്ത് തന്നെ നിന്നെ എത്തിക്കാൻ എനിക്ക് സാധിക്കും.